ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഞാൻ ഇന്നിവിടെ അടിപൊളി ടേസ്റ്റി കുഴിമന്തി, കുഴിയില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ സൂപ്പറായിട്ട് ഈസി ആയിട്ട് മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു, ഞാൻ വലിയൊരു ചിക്കനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി വെക്കുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മേലെ ഒന്ന് വരാത്ത രീതിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. ഓരോ പീസിനും ഇതുപോലെ കുത്തി കൊടുക്കാം. ഇങ്ങനെ കാണിക്കുന്നത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിക്കൻ പീസ് ഒന്നും ഉടഞ്ഞു പോവാതെ എല്ലാ പീസിലും ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാൻ ചേർക്കുന്നത് ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളെ മാഗി ക്യൂബ് ഒരു 3 എണ്ണം അങ്ങനെ പൊടിച്ചെടുത്തത്, കൈകൊണ്ട് തന്നെ പൊടിച്ചതാണ്, കൈകൊണ്ട് തന്നെ പൊടിയും, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് നമ്മളെ ക്യാപ്സിക്കം നല്ല പൊടി പൊടിയായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കാണ്, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്, നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണം. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ നമ്മളെ ക്യാപ്സിക്കം കാണാൻ പാടില്ല. അപ്പം അത്രയും പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണം. ഇനി ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും പൊതിനയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 തണ്ട് മല്ലിയിലയും 1 തണ്ട് പൊതിനയും കൂടെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ബിരിയാണിക്കൊന്നും അരിയുന്ന പോലെ വലുതായിട്ട് അരിയരുത്, പൊടി പൊടിയായിട്ട് തന്നെ അരിയണം. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇതൊന്നും ഇതിൽ കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിയണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ റെഡ് ഫുഡ് കളറാണ് കേട്ടോ. അതൊരു പിഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെ മന്തി കുറച്ച് കളർഫുൾ ആവുന്നതിന് വേണ്ടിയിട്ട്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു 2-3 വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 1/4 കപ്പിനടുത്ത് സൺഫ്ലവർ ഓയിലാണ്. അരക്കപ്പിന് മുകളിലുണ്ട്, എന്നാൽ 1/4 കപ്പ് ഫുള്ളായിട്ടില്ലേനും. അപ്പോൾ എന്തായാലും നമ്മളെ മന്തി ഒരു ഓയിലി ടൈപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും മസാല തട്ടുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പം നമ്മളെ ചിക്കൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാനിവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ ചെയ്യുന്നുള്ളു. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് എക്സ്ട്രാ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളെ ചിക്കൻ ആവുന്ന സമയം കൊണ്ട്, ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി കുതിർത്ത് വെക്കാം. ഞാനിവിടെ 5 കപ്പ് ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ കുതിർത്തെടുക്കണം. അപ്പം നമ്മൾ ചിക്കൻ റസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളെ അരിയും കുതിർന്ന് വരും. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് റസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമുക്കൊരു 3 മിനിറ്റ് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഓയിലൊക്കെ കണ്ടോ, ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതിലുള്ള ഓയിലല്ല, നമ്മൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം നമ്മൾ മന്തിയിലുള്ള ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൈ മോഡലായിരിക്കും. അപ്പോൾ ഏകദേശം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഏകദേശം ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലൊരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. തീ കൂട്ടി വെക്കരുത്, കാരണം അടിക്ക് പിടിക്കും. അപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഓരോ പീസായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കുകയാണ്. ഇപ്പം ഞാൻ മുഴുവൻ ചിക്കൻ്റെ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട് ഇനി നമ്മൾ മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ മന്തിയിലും കബ്സയിലും ഒക്കെ ആയാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുരുമുളക് കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഏകദേശം ആകാരമായിട്ടുണ്ട്. അപ്പം നമുക്ക് വേറൊരു കലത്തിൽ, അടുപ്പിൽ വേറൊരു കലം വെച്ചിട്ട് നമുക്ക് നമ്മളെ ചോറ് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെക്കാം. ഏകദേശം ഒരു 1/4 കലത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഊറ്റിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് അധികമായാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പട്ട, ഏലക്ക, കറാമ്പു ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി നമ്മൾ ബസുമതി റൈസ് 5 കപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ 1.5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ വറ്റൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടീസ്പൂൺ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉണക്ക നാരങ്ങയാണ്. നമ്മൾ വെള്ളം കാഞ്ഞു വരുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള മന്തിയിലേക്കുള്ള ടൊമാറ്റോ ചട്നി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളിയും 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 1 അല്ലി ചെറിയ ഉള്ളി, ഉപ്പ്, വിനാഗിരി, പിന്നെ 1 ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിതിലേക്ക് പുളി കുറച്ച് കുറവുള്ളതുകൊണ്ട് 2 അടപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായി കാഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 90-95% വരെ വേവിച്ചെടുക്കാം. ഞാനിത് ദമ്മിലൊന്നും അധികം നേരം ഇടുന്നില്ല, ദമ്മിൽ ഇടാൻ കൂടുതൽ ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 90-95% വേവാകുമ്പോഴാണ് എടുക്കുന്നത്. നിങ്ങൾ ദമ്മിലിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു 85% ആയാൽ തന്നെ നിങ്ങൾക്കത് ഊറ്റിയെടുക്കാം.
പിന്നെ മന്തി, കുഴിമന്തി, റൈസ്, ഫ്രൈഡ് റൈസ്, കബ്സ, ഇതിൻ്റെയൊക്കെ വേവ് ഏകദേശം നമുക്കറിയാമല്ലോ. വറ്റ് വല്ലാതെ ഉടഞ്ഞ് വേവാതെ നമ്മളൊരു വെറുതെന്നതിനായിട്ടുള്ള ആ ഒരു വേവാണ്. ചിക്കനൊക്കെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഏകദേശം വെന്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ദമ്മിൽ നമ്മൾ ഇടാത്തത് കൊണ്ട് തന്നെ ചിക്കനും ഞാൻ മുഴുവൻ വേവായിട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. 20-25 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കാരണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കിയ ശേഷം നമുക്കത് വേവിച്ചെടുക്കാം. നമ്മൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. അപ്പൊ നമ്മളെ ചോറൊക്കെ ഇവിടെ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ദമ്മിട്ട് തുടങ്ങാം, സോറി സെറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിന്റെ മുകളിലേക്കായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് മുഴുവനായിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾ തലക്കിയത് ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി അത് മതി, കുറച്ച് മതി, കൂടുതലാവണ്ട, മഞ്ഞളിൻ്റെ ചുവ ഉണ്ടാവും, മാത്രം ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു 5-6 പച്ചമുളക് കുത്തി വെക്കുക, കാരണം പച്ചമുളക് എരിവൊന്നും ഉണ്ടാവില്ല, എന്നാലും അതിൻ്റെ സ്മെല്ല് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കനലിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുകച്ചിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കനലിട്ടിട്ട് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പുകച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് പുകഞ്ഞു വരുന്നുണ്ട്, കാരണം മന്തിയുടെ ടേസ്റ്റിന് ഒരു പുക അടങ്ങിയൊരു മണമാണല്ലോ. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം ഞാൻ പുകയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിക്കാന്നല്ല, നമ്മൾ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്, കാരണം നമ്മളെ ചിക്കനും ചോറൊക്കെ ഞാൻ ഏകദേശം മുഴുവൻ വേവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്, വേവിച്ചെടുത്തിട്ടുള്ളത്. 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വേറൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കനലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കഷ്ണങ്ങളൊക്കെ മാറ്റിയെടുക്കാം, കാരണം നമ്മൾ ഇളക്കി റെഡിയാക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ മുളകുകളൊക്കെ ആദ്യം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റിയെടുക്കാം. അപ്പം ഞാനിതിൽ നിന്ന് കഷ്ണങ്ങളൊക്കെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം കഷ്ണങ്ങളായി തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.